ഡെൻവറിന്റെ പാർക്കിൽ എന്തിനു വേണ്ടിയാണ് ലൈസൻസ് നൽകിയതെന്ന് ഹൈക്കോടതി. കുട്ടികളുടെ പാർക്കിലെ ഗാർഡൻ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ലൈസൻസ് നൽകിയതെന്ന് പഞ്ചായത്ത് കോടതി അറിയിച്ചു. അതേസമയം പാർക്കിൽ എന്തൊക്കെ പ്രവർത്തിപ്പിക്കാനാണ് അനുമതി നൽകിയത് എന്ന സമർപ്പിക്കാനും പഞ്ചായത്തിന് കോടതി നിർദ്ദേശം നൽകി. പി വി അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്കിൽ കുട്ടികളുടെ ഗാർഡൻ ഉൾപ്പെടുന്ന പ്രദേശം പ്രവർത്തിപ്പിക്കാൻ ലൈസൻസ് നൽകിയതെന്നാണ് കൂടരഞ്ഞ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഹൈക്കോടതി അറിയിച്ചത്. പാർക്കിൽ എന്ത് പ്രവർത്തിപ്പിക്കാനാണ് അനുമതി നൽകിയത്? നിലവിൽ പാർക്കിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇവ സംബന്ധിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാനും ഹൈക്കോടതി പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. നിബന്ധനകൾ കൃത്യമായി പാലിക്കണമെന്നും ഹൈക്കോടതി പഞ്ചായത്ത് അധികൃതരെ ഓർമ്മിപ്പിച്ചു. പി വി അൻവറിന്റെ കക്കാടംപൊയിലിലെ പാർക്ക് പൂട്ടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി അടുത്തയാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപേക്ഷയിലെ പിഴവ് കാരണം പാർക്കിന് ലൈസൻസ് നൽകിയിട്ടില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഹൈക്കോടതി അറിയിച്ചത്. എന്നാൽ കുടിശ്ശികയടക്കം ഈടാക്കിക്കൊണ്ട് കിഡ്സ് ഗാർഡൻ പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യം കോടതിയിലും അറിയിക്കുകയായിരുന്നു. കേരള നദീ സംരക്ഷണ സമിതി മുൻ ജനറൽ സെക്രട്ടറി ടി വി രാജൻ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. 2018 ജൂൺ 18 ദുരന്ത നിവാരണ നിയമപ്രകാരം കോഴിക്കോട് ജില്ലാ കളക്ടറാണ് പി വി അൻവർ എം എൽ എയുടെ പാർക്ക് പൂട്ടാൻ ഉത്തരവ് നൽകിയത്. പിന്നീട് പി വി അൻവർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 21 ദുരന്ത നിവാരണ വിഭാഗം പ്രിൻസിപ്പൽ സെക്രട്ടറി കുട്ടികളുടെ പാർക്ക് തുറക്കാൻ ഉത്തരവിടുകയായിരുന്നു. ജനം, കൊച്ചി.